എന്താ മനോര? എടാ, ഞാനും ഷാഹിനെയും കൂടി ചെറിയൊരു പർച്ചേസിന് വന്നതാണ്. എടാ, ഇത്തിരി ഗോൾഡ് എടുക്കാൻ വന്നാണ് നമ്മുടെ നജീബിക്കാടെ ജ്വല്ലറിയിൽ. അവള് താഴ്ത്ത് നിൽക്കണം, ഞാൻ നജീബിക്കാനെ കയറി ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. എടാ, അതല്ലേ പറഞ്ഞു ഇവിടെ നിന്ന് ഒച്ചയിൽ പറഞ്ഞ മനസ്സിലായ നിനക്ക് അവിടെ കൊടുക്കണ്ട. ഭയങ്കര തലവേദന സാർ. വീണ്ടും കൂടിയാ? അതാ വീണ്ടും കൂടി. എന്താ ചെയ്യാ? 5 മിനിറ്റ് കിടന്നാ മാറൂ. കിടന്നാ മാറും. എന്റെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ, മതിയാ? എവിടെ? അവിടെ കിടക്കാൻ പറ്റുമല്ലേ? എവിടെ സർ? ഇവിടെയാണ്. ഇത് റൂം ആയിരുന്നു. അടച്ചോളൂ സാർ. അതെ, ഞാൻ ഓക്കെ ആകുമ്പോ വിളിച്ചോളാം. ഞാനേ നജീബ്ഖാനെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അയ്യോ, നജീബ്ഖാൻ ദുബായ് പോയല്ലോ. അയ്യോ, ഇതെപ്പോ പോയി? 2 ദിവസമായല്ലോ. ഓ, കഷ്ടമായല്ലോ. താനുകളോ എവിടെ ഇരിക്ക? ഞാനൊരു ദിവസം വഴിയിൽ വെച്ച് കണ്ടിരുന്നു നജീബ്ഖാനാ. അപ്പോൾ ഈ പോണ കാര്യമൊന്നും പറഞ്ഞില്ല. മുതലാളിമാരല്ലേ, എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. എപ്പോഴും ദുബായിലാണല്ലോ, അവിടെ വല്ല ജ്വല്ലറി ഉണ്ടാ? ഇല്ല, പുള്ളിക്കവിടെ വേറെ കുറച്ച് ബിസിനസ് ഉണ്ട്. ഞാൻ വന്നതേ കുറച്ച് ഫണ്ട് കയ്യിൽ വന്നപ്പോ വൈഫിന് ഇത്തിരി ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണ്. അപ്പൊ അവളത് താഴത്തെ സെലക്ട് ചെയ്യാണ്. നജീബ്ഖാനെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരുന്നതാണേ. അത് അമ്പളിക്കൂട്ടം പേടിക്കണ്ട, ഡിസ്കൗണ്ട് ആരും പേടിക്കണ്ട. അമ്പളിക്കൂട്ടം ആവശ്യമുള്ള സ്വർണം എടുത്തോ. അല്ല, ഡിസ്കൗണ്ടിന്റെ തന്നെയല്ല, നമ്മൾ എന്തെങ്കിലും ഒക്കെ വന്നാൽ ഇവിടുന്ന പർച്ചേസ് ചെയ്യണമെന്ന് മുതലാളി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നന്നായി നന്നായി. ഒരു മിനിറ്റ്. അയ്യോ, നജീബ്ഖാനെ വിളിക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്. ഷിജു, നമ്മുടെ അമ്പളിക്കുട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട് കുറച്ച് സ്വർണം പർച്ചേസ് ചെയ്യാനേ. നീ ഒരു കാര്യം ചെയ്തോ, അവർക്ക് പർച്ചേസ് കഴിഞ്ഞിട്ട് ആ ബില്ല് എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നാൽ മതി, ഡിസ്കൗണ്ട് ഞാൻ ഇട്ടോളാം. ആ ശരി. ചേച്ചി ടെൻഷൻ ആവൊന്നും വേണ്ട, ഞാൻ ആരോടും പറയൊന്നുമില്ല. അപ്പൊ ഇനി അമ്മയും കൂടെ ബാക്കിയുണ്ടല്ലേ ഇങ്ങോട്ട് വരാൻ? എന്തേ കൊണ്ടുവരാത്തേ? അതെ, അമ്മ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ചുമ്മാ കൊണ്ടുവന്നേ, ഒരു രസല്ലേ. അതെ, പക്ഷെ കൊണ്ടുവന്നാലേ പ്രശ്നമാവും. അതാ എന്തേ? അമ്മ ഈ വിടുവായുത്തരം പറയുന്ന ആളാണേ. കുഞ്ചുവിനെ എനിക്ക് മേയിക്കാൻ എളുപ്പാ. അമ്മ എന്താ പറയുന്നെന്ന് നമുക്ക് തന്നെ നിശ്ചയുണ്ടാവില്ല. അതാ എന്തായാലും ഇന്നല്ലേ നാളെ എല്ലാരും അറിയണ്ടേ, അത് കുറച്ച് നേരത്തെ ആവട്ടെ. അല്ല, അറിയേണ്ടതാണ്, പക്ഷെ പെട്ടെന്ന് അറിയണ്ട. ചായന മോളെ, ആരോടും പറയല്ലേ പ്ലീസ്. ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു എത്തും പിടിയില്ല. ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട, ഒക്കെ നല്ല രീതിയിലാവും. ഞാൻ തന്നെ ഇവിടെ കൊട്ടിലപ്പാട്ട് വന്നപ്പോഴേ പെട്ടിയോട്ടയിലും മച്ചിന്റെ മോളിലൊക്കെ ജീവിതം തീരുമെന്നാ വിചാരിച്ചേ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ എല്ലാം ശരിയായില്ലേ. ഇത് അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒക്കെ ശരിയാവും. ഒക്കെ ശരിയായിക്കോട്ടെ, അത് ശരിയാവുന്ന സമയത്തായിക്കോട്ടെ. പ്ലീസ്. ചേച്ചി വിഷമിക്കണ്ട, നമ്മള് രണ്ടുപേരും എന്തായാലും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരല്ലേ. എനിക്കെന്റെ അനിയത്തിയെ പോലെയാണ് നീ. ദൈവം ഏത്, നീ അമ്പളിക്കുട്ടനോട് ഇത് എന്ന് പറയരുത് പ്ലീസ്. ഇല്ല, ഉറപ്പല്ലേ? അറിയാതെ പോലും പറയത്തില്ലല്ലോ. ശ്രമിക്കാം. അതെന്താ ശ്രമിക്കാം? എനിക്കേ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ചില സമയം എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ഒരു മൂട് പോലെ ചെലപ്പോ ഞാനങ്ങ് പറയൂ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയാൻ തോന്നുമ്പം ദേവേച്ചി വിളിക്കണം, ഓടി വന്നത് ഞാൻ കേക്കും. ചേച്ചിക്ക് വരാൻ പറ്റാത്തപ്പോഴാണല്ലോ. ഫോണില് വിളിക്കണം, ഫോണില് വിളിക്കാൻ സംസാരിക്കാലോ നമുക്ക്. ഫോണിലും കിട്ടിയില്ലല്ലോ. ഫോണിലും കിട്ടിയില്ലെങ്കിൽ നീ ടോയ്ലറ്റിനകത്ത് കണ്ണാടിക്ക് മുന്നേ നോക്കിട്ട് പറയണം പതുക്കെ പ്ലീസ്. ഞാൻ ആരോടും പറയില്ല. പറയല്ലേ? വിശ്വസിക്കാലോ അല്ലേ? അറിയാതെ പോലും പറയല്ലേ? ഇല്ല, പറയില്ല. ശരി. ഇല്ല, പറയില്ല. ഉറപ്പല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പോ ഈ തറവാട്ടിലാണ് ആ പെണ്ണും കുട്ടികളും താമസിക്കുന്നത് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അറിയാം.
ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയോളം കൊണ്ട് ആ പെണ്ണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ആൾക്കാരെന്താ പറയാ, സൗകര്യമായിട്ട് പെണ്ണ് അവിടെ താമസിക്കാൻ വന്നതാ. അപ്പൊ അതാ അവിടുത്തെ ആണുങ്ങളെ കൊണ്ട് സൗകര്യമില്ലാണ്ട് അവള് അവിടുന്ന് കുട്ടിയോളം കൊണ്ട് ഇറങ്ങിയിട്ടോ. ഇതന്നെ പറയാ, എന്താ അതെന്നെ പറയാ അല്ലേ, പങ്ക്യാമനെ പറ്റി അടക്കത് പറയും. എന്റെ പിന്നെ പോട്ടെ നോക്കിയാ, ആ മൂപ്പലാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് മൂപ്പല? ഞാൻ അളിയന്റെ കാര്യമായി പറയണേ. ഒന്നും അറിയാത്ത മഹാഭാവം കൂടി ചീത്തപ്പേര് കേൾക്കാന്ന് കണ്ടേ. എന്തൊരു ഗതികേടാണ്. ഏത് നേരത്താണ് ഓ പെണ്ണിനെയും കുട്ടികളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ എനിക്ക് തോന്നിയത്? ഞാൻ അപ്പഴേ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അതൊന്നും നിക്കണ്ട നിക്കണ്ട പറഞ്ഞത് ഓവറാക്കണ്ട. അല്ല ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ അഞ്ഞി ചളാക്കാൻ നിക്കണ്ട, ആൾക്കാരറിയും. അതൊക്കെ സമയം ഉണ്ടല്ലോ ചേച്ചി, എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കാഞ്ഞി ആലോചിച്ചിട്ട്. ആ ഇനിയിപ്പൊ അവരെന്തായാലും അവിടെ വാടക വീടൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അത് ശരിയാവുന്നത് വരെ എന്തായാലും ഇവിടെ തന്നെ നിക്കട്ടെ. അതിനിടയ്ക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല, മോശം. ഒന്നൊക്കെ ആലോചിച്ചിട്ട് മതി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്രയും വേഗം തന്നെ വാടക വീട് അന്വേഷിക്കുക, എന്നിട്ട് അങ്ങോട്ട് മാറ്റാ. അതേ നടക്കുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ നിന്ന് മാറി, ഞങ്ങൾ കളിക്കട്ടെ. എന്ത് ഒന്നിനു പുറകൊന്നായിട്ട് വരികയാണല്ലോ അത്. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു എന്നോട് ചോദിക്കണം. നീ എന്നെ പറഞ്ഞപ്പോ സൗകര്യം ഉണ്ടാക്കാന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്റെ സമാധാന കേട് കാണാൻ വേണ്ടിട്ട കാര്യങ്ങൾ ഇത്. അയ്യോ എന്ത് വീടാത്, വല്ല ബാധ കയറിയ മാതിരി അതിന്റെ ഉള്ളിൽ. ഒന്ന് കഴിയുമ്പോ വേറെ ആള്, അത് കഴിയുമ്പോ വേറെ ആള്. എന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ചെസ് കളിക്കണ നമ്മളെ സമ്മതിക്കണം കേട്ടോ, അല്ലാണ്ട് തന്നെ ഉണ്ട് 100 കാര്യം. അത് കൊണ്ട് പോയത് മനുഷ്യന്റെ സമാധാനം പോയി. അടിച്ചു വരല്ലേ? പോണ കാര്യം എന്തായി ദേവികേ? ഇന്ന് ഞാൻ ലീവ് എടുത്തമ്മേ. ലീവോ? ഓഫീസിൽ പോകുന്ന കാര്യമല്ല. പിന്നെ അന്നൊരു വാടക വീട് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വാടക വീടല്ലേ? അതെ അതെ. അത് നോക്കുന്നുണ്ട്. അവരിപ്പോ ഒരു കൂട്ടർ താമസിക്കുന്നുണ്ടേ. ഓ, അപ്പൊ അവരൊരു മാറിയിട്ട് അങ്ങോട്ടേക്ക് മാറാം. അവരെന്നത്തേക്ക് മാറും? അവരൊരു ഒരു ഒന്നൊന്നരാഴ്ചക്കകത്ത് മാറും എന്നാ പറഞ്ഞേക്കുന്നെ. അപ്പൊ ഒന്നരാഴ്ച കഴിഞ്ഞ് മാറിയില്ലെങ്കിലോ? മാറിയില്ല. അല്ല അമ്മയ്ക്ക് ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. പിന്നെ ഞാനിങ്ങനെ നിന്റെയും കുട്ടികളുടെയും കാര്യം ആലോചിക്കായിരുന്നേ. മക്കള് തീരെ ചെറുതല്ലേ, നിന്റെ ഒരു ശ്രദ്ധ കിട്ടേണ്ട പ്രായമാണ്. അച്ഛനും ഇല്ലല്ലോ. നീ ഈ ഓഫീസിലത്തെ പണിയും കഴിഞ്ഞു വന്ന് ഇവിടുത്തെ വീട്ടു ജോലിയും ചെയ്ത് കഴിയുമ്പോ പിന്നെ എവിടെ നേരം കുട്ടികളെ ശ്രദ്ധിക്കാൻ? അപ്പൊ ഒരു വീടെടുത്ത് മാറുകയാണെങ്കിലേ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാലോ മോൾക്ക്. ഓഫീസിലെ ജോലി കഴിഞ്ഞു വന്നിട്ട് ഇവിടുത്തെ ജോലി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാല് എനിക്ക് മക്കളുടെ കാര്യമൊക്കെ നോക്കാൻ പറ്റില്ലേ? അയ്യോ അങ്ങനെയല്ല മോളെ, നീ കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണല്ലേ. ഇവിടെ അമ്മ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കണത് നീ വെറുതെ വന്നിരുന്ന് അങ്ങോട്ട് കഴിക്കോ? ഇല്ല, അമ്മയ്ക്ക് അറിയാം നീ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് മാറുന്ന കാര്യം മോളൊന്ന് മനസ്സിൽ വെച്ചോളോ കേട്ടാ. നമ്മിന് പണി നടക്കട്ടെ. ശരി എന്നാ. അല്ല അല്ല, അനന്തേട്ടനോട്? അനന്തനിപ്പ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ ഒരു സന്ദർഭത്തിൽ നീ അവനും കൂടി ഇവിടെ നിന്ന് സംസാരിക്കണം കണ്ടാലോ, അതായാലും വലിയ വിഷയാവില്ലേ. എന്താ നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അമ്മ എന്നോട് ചോദിച്ചു വാടക വീടൊന്നും ആയില്ലേ, എപ്പോഴവിടുന്ന് പോകുന്നെന്നൊക്കെ. അമ്മാവ് സത്യമായിട്ടും പേടിയാവോ? അതൊന്നും കാര്യാക്കണ്ട, ചേച്ചിയുടെ സ്വഭാവം ഒക്കെ എല്ലാവർക്കും അറിയണതല്ലേ. അതിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കിട്ടിയാൽ അതിന്റെ മുള്ള അങ്ങോട്ട് കത്തി കയറും, കൊറേ കഴിയുമ്പോ തണുത്തോളും. അതുപോലല്ല അമ്മാവ, അമ്മ എങ്ങനെ ഇറക്കി വിട്ട ഞാൻ എന്റെ ഈ രണ്ട് പിള്ളേരെ കൂടെ എവിടെ പോയി താമസിക്കും? എനിക്കാണെങ്കിൽ വേറെ വീട് പോലല്ല. എന്താ? നീ അന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ? എന്ത് കാര്യം? സംഭവം ശരിയാണ്. എന്ത് ശരിയാന്നേക്കാ?
എടി പന്തിയമ്മാവനും ദേവിയേയും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അത് സത്യമാണെന്ന്. അത് ഇക്കൊക്കെ എങ്ങനെ അറിയാം? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. എന്ത് കണ്ട്? നീ കണ്ടത് നിന്നോട് പറയണെന്തിനാ? അത് ശരിയാണെന്ന്. അത് ശരിയൊന്നല്ല, ഇക്കട തോന്നല്ലേ അതൊക്കെ. അത് ശരി. അപ്പൊ ഞാനിപ്പോ തെറ്റുകാരനായ? വെറുതെ നടന്ന എന്നെ നീയല്ലേ സംശയം ഉണ്ടാക്കി തന്നത്? അതൊക്കെയാണ് പറയണത്. അതിലെന്തോ നൂലാമാല ഉണ്ട് ഉറപ്പാണ്. അതിൽ ഒരു നൂലാമാല ഇല്ല, അതൊക്കെ ഇക്കട തോന്നലാ. എനിക്കൊന്ന് തോന്നിയതാ. എടി ഇത് തോന്നിയതല്ല ഷാഹിന. ദേവികേച്ചിയുടെ ഒക്കെ നല്ല സ്വഭാവം, അവരൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ എന്റെ പങ്കിയമ്മാവ് മോശമാണോ? പങ്കിയമ്മാവന്റെ നല്ല സ്വഭാവം, അതുകൊണ്ടാ ഞാൻ പറയണേ. ആ പങ്കിയമ്മാവനും നല്ലതാണ്, ദേവികേച്ചിയും നല്ലതാണ്, അതാണല്ലോ അവര് തമ്മിൽ അടുത്തത്. ഇപ്പൊ നീയും ഞാനും മോശമാണോ? എന്റെ അമ്പളിക്ക, ഇതൊരു വലിയ വീടാ, ഇവിടെ കൊറേ ആളുകളുണ്ട്, അവര് തമ്മിലും മിണ്ടയും പറഞ്ഞു എന്നൊക്കെ ഇരിക്കും. എന്നും പറഞ്ഞിട്ട് എങ്ങനെ സംശയിക്കാ ചെയ്യണ്ടേ? അത് ശരി. അപ്പൊ ഞാനായ തെറ്റുകാരൻ? ഇക്ക ഞാൻ പറഞ്ഞില്ലേ അവര് തമ്മിൽ ഒന്നുമില്ല. ഇത് ഷാഹിന ഉണ്ടെന്ന് സത്യമാണ് ഞാൻ പറയണത്, നീ വിശ്വസിക്ക്. ഒന്നുമില്ല, കേറി പോയകത്ത് പോ, ചെല്ല ചെല്ല പോയിരിക്കും. ഇല്ലടി എന്റെ ഇക്ക, പോ, അവര് തമ്മിൽ ഒന്നുമില്ല, ചെല്ല്. കുമാരിയേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. കുമാരിയുടെ അച്ഛനാ? എന്താ കാര്യം? അതെനിക്കറിയില്ല. എങ്ങോട്ട് ചാടിപ്പോണെ? അച്ഛനെ കാണാൻ. എന്നാ പിന്നെ ഈ കൈയും മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് പോ. ആണോ? എന്താ ഒന്നുണ്ടാവുക? ആവോ, ഞാൻ കൈ കാലി കേട്ട് വരാം ട്ടാ. അല്ല അച്ഛാ, ഞാനോട് പോയിട്ട് വരാട്ടാ. ഇതിപ്പോ അല്ല, കുമാരിനെ സംബന്ധിച്ചിടത്തോളേ ഞങ്ങൾക്കിപ്പോ അത് കുടുംബമായൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഇവിടുത്തെ കുട്ടികൾ തന്നെയല്ലേ, നമുക്കൊക്കെ താല്പര്യം തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പിതാമ്പരേട്ടൻ പറഞ്ഞപ്പോ അതെ ചേച്ചി വരണ്ട്. അല്ല ചേച്ചി, പിതാമ്പരേട്ടൻ വന്നതേ അപ്പുണ്ണിക്ക് കുമാരി ഒന്ന് ആലോചിച്ചാലോ എന്നുള്ളൊരു കാര്യം ചോദിക്കാന്. ഷാഹിന, അമ്മേ ചായ അകത്തേക്ക് വെച്ചേക്ക്. നീ എന്തായി കാണിക്കുന്നേ? പിതാമ്പരേട്ടാ, പുണ്യട്ട് അമ്മ അങ്ങനൊന്നും പറയണ്ടായിരുന്നല്ലേ ചേച്ചി. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് പേടിയാവുന്നു ഷാഹിന. അപ്പുണ്ണിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഞാൻ ഇങ്ങോട്ടേ എന്റെ മക്കളെയും കൊണ്ട് പോവുക. ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അമ്മ അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും. എന്നാലും എന്തൊരു ദേഷ്യടി അമ്മയ്ക്ക്. ഇന്നത്തോടെ എനിക്കൊരു കാര്യം ബോധ്യമായി, എന്റെ കാര്യം ഒരിക്കലും ശരിയാവാൻ പോണില്ല. ശരിയാവും ചേച്ചി, വിഷമിക്കല്ലേ ചേച്ചി. രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. ആര്? പശുക്കളാണോ? അല്ല അപ്പുണ്ണേട്ടൻ. മോളെ അതെ, ഇന്ന് രാവിലെ നടന്ന പ്രശ്നം ഇല്ലയോ, അതിന്റെ പ്രതിഷേധത്തിലാ. രാവിലോട് എവിടെങ്കിലും കാണും, വന്ന് കഴിച്ചോളൂ. പിന്നെ അവള് വല്ലതും കഴിച്ചോ? ആരാച്ചാ? അമ്മ വല്ലതും കഴിച്ചു വന്നു.
ഇല്ല അച്ഛാ, അമ്മ ഒന്നും കഴിച്ചില്ല. ഞാൻ കൊറേ വട്ടം വിളിച്ചു, പക്ഷെ വരുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിക്കട്ടെ. വേണ്ട വേണ്ട, വിളിക്കൊന്നും വേണ്ട. അവളെ പട്ടിണി അടക്കട്ടെ. രണ്ടു ദിവസം പട്ടിണി അടക്കട്ടെന്നു. വിശപ്പിന്റെ വില എന്താ അവളോട് ഒന്ന് അറിയട്ടെ. അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ലോ മോളെ. അയാളോട് ഇങ്ങനെ പെരുമാറാൻ കൊള്ളാവോ? അവക്ക് കൊള്ളാവുന്ന പണിയാന്ന് ചെയ്തത്. അവളൊന്നും കഴിക്കണ്ട, വിശപ്പുള്ളപ്പോഴേ വന്നെടുത്ത് കഴിച്ചോളൂ. അത്ര അഹങ്കാരം കൊള്ളത്തില്ലല്ലോ. അതച്ചാ, അമ്മ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ചെയ്തതായിരിക്കും. അയ്യോ അത് ശരി. അപ്പൊ മോള് അമ്മയുടെ ഭാഗത്താജി. അതല്ല, ഞാൻ അച്ഛന്റെ ഭാഗത്ത് തന്നെയാ. അയ്യോ നീ ഒന്ന്. എന്താ അച്ഛാ? ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞ കാര്യം അവളോട് പറയണ്ട. പറയൂ. ഇല്ല, പറയില്ല. ഉറപ്പാണോ? ഒരാളുടെ ഇങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അമ്മയ്ക്ക് ചെലപ്പോ അറിയില്ല. അപ്പൊ ഞാനൊന്ന് ക്ഷമയിക്കേണ്ട വന്നാ. ഓ, അതൊന്നും സാരമില്ല. സാരൊക്കെ ഉണ്ട്, കാരണം അങ്ങനെ പെരുമാറിയില്ല ആർക്കാലും വിഷമമുണ്ടാവും. അത് എനിക്കറിയാം. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയായി പോയി. പിതാമരട്ട് മനസ്സിലൊന്നും വെക്കണ്ട. ഹേ, അതൊന്നുമില്ല. ഇതിലും വലിയ വിഷമങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലും വലിയ വിഷമമൊക്കെ ഉണ്ടായിണ്ടാ? നിനക്കുമാരി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തുണ്ടായേ? പറയ്, ഞാൻ കേട്ടോളാം. ഒരാളോട് പറയുമ്പോ സങ്കടം തീരിയേ. അതെ, അച്ഛനൊരു വിഷമമില്ല ആ പുണ്യുടെ ചെല്ലൽ. അപ്പൊ കുമാരിക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? എനിക്ക് ഒട്ടും വിഷമമില്ല. ആ പുണ്യായിട്ട് ഇങ്ങോട്ട് വന്നത് അറിഞ്ഞാ മതി. അമ്മ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കും. എന്നാ പുണ്യം ചെല്ലേ. പാല് പിടിക്കാൻ നാളെ വരില്ലേ? അല്ല അപ്പുണ്ണി, പാല് ഞങ്ങളങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. എന്തിന്? കുമാരി വയ്യാത്ത കാലം വെച്ചോണ്ട് അവിടെ വരെ നടന്നു വരണ്ടേ? എവിടെ വരെ? ഇവിടുന്ന് നോക്കിയാ കാണല്ലോ കൊട്ടിലപ്പാട്ടിലും വെച്ച്. പിന്നെന്താ, പാല് പിടിക്ക് വരണോട്ടോ അപ്പുണ്ണിയുടെ ചെല്ല്. ആ മോളെ, നാളെ മുതൽ പാല് വാങ്ങിക്കാൻ അങ്ങോട്ട് പോകണ്ട. കടയിൽ നമുക്ക് കവർ പാല് വാങ്ങിക്കാം. അല്ല ചാ, അത് എന്ത് രസം കാണാൻ. ഇവിടെ ആക്ച്വലി താമര ആയിരുന്നില്ല എന്തോ കൂടുതല്? ആ താമരായിരുന്നു കൂടുതല്, പിന്നെ അതാണ് കുറഞ്ഞു. എന്നാലുണ്ട് കുറച്ചൊക്കെ. എന്തേട്ടാ, എനിക്ക് ആമ്പല് പൊട്ടിച്ചു തരോ? എന്തിനാണ് ആമ്പല് പൊട്ടിക്കുന്നത് മോളെ? രസല്ലേ? അതെ, സത്യത്തിൽ അത് ആ ചെടിയുടെ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് കാണാൻ രസം. അത് എന്റെ കയ്യിലിരിക്കുമ്പോ രസമില്ല. ഒട്ടിച്ചു കഴിഞ്ഞാ പിന്നെ അത് പോയില്ലേ. അന്തേട്ടാ, അന്തേട്ട ഇങ്ങോട്ട് പോക. പണ്ട് അന്തേട്ട ആ താമരയുടെ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്റെ കഴുത്തിൽ മാലയാക്കിയിട്ടെന്ന് ഓർമ്മയുണ്ട. ഞാനോ? എനിക്ക് ഓർമ്മയില്ല. ശരിക്കും ഒട്ടും ഓർമ്മയില്ല. ഇല്ലേ, നിനക്ക് ഓർമ്മയുണ്ട? പിന്നല്ലാണ്ട് അന്തേട്ടനെ പ്രായമായിട്ടായിരുന്നു എന്റെ. എന്ത് വൈബ് അല്ലേ ഇടക്ക്? എന്ത് വൈബ്? ഇതിൽ ഇറങ്ങാറുണ്ടോ ഇപ്പൊ അന്തേട്ടാ? അയ്യോ ഞാൻ ഇറങ്ങുന്നില്ല. അതൊക്കെ അപ്പുണ്ണിയുടെ കേന്ദ്രമാണ്. ഇതൊക്കെ എനിക്ക് ഇറങ്ങണം. ഇവിടെ അന്തേട്ടനെ, ഈ കൊളക്കടയിൽ ആരോട് സംസാരിക്കുന്ന നോക്കുകയായിരുന്നു. അതറിയില്ലേ? അതാണ് രമണമ്മാവന്റെ മോള് ആരതി. ആരതി പറഞ്ഞു വരുമ്പഴേ അനന്തേട്ടൻ മുറപ്പെണ്ണായിട്ട് വരും. എന്താ ഒരു പേടി പോലെ? പേടിയോ? എനിക്കോ? എന്തിന്? എനിക്ക് അന്തേട്ടന് നല്ല വിശ്വാസ. അത് മതി. നീ പിന്നീട് അപ്പുണ്ണിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്വേഷണം കാണിച്ച്. ഹായ് പശു. കുത്തോ? എവിടെ കുത്തു? അപ്പുണ്ണിയേട്ടാ, ഹലോ. മനസ്സിലായോ? ആരാ? ആരാ?
ഞാൻ ആരാന്ന് മനസ്സിലായോ? ആരാ എനിക്ക് നല്ല മുഖം വരുന്നുണ്ടേ. ആരാന്നല്ലാ പിന്നെ ആരാന്ന് വിചാരിച്ചിട്ടാ നീ അറിയാന്ന് പറഞ്ഞത്? പറ ആരാ? അതെ, രമണ മോഹന്റെ മോളാത്. ആരതിയോ? ആരതിയോ? എന്തായാലേ പിന്നെ എത്ര കാലേ കണ്ടിട്ട്. കൊറേ നാളെ കണ്ടിട്ട്. ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ഇങ്ങനെ പോണു. ഇങ്ങനെ പോണ എവിടെ ജോലി? ഇവിടെ തന്നെ. ഇവിടെ എവിടെ? തൊഴുത്തില്. തൊഴുത്തിലോ? തൊഴുത്തില് എന്താ പണി? അവന് ഈ പശുവും തൊഴുത്തും പറമ്പൊക്കെ തന്നെയാണേ. അവന് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ അതങ്ങ് നടത്തി കൊടുത്തു. ആണോ? എല്ലാം നടത്തി തന്നില്ല കേട്ടോ. എന്താ പിന്നേട്ട അങ്ങനൊരു പറച്ചില്? എന്താ നടത്തി തരാത്തെ? ഇല്ല. എന്താണ് പറ? എന്നോട് പറഞ്ഞാ നടത്തി തരാൻ പറഞ്ഞു. ഏയ് പറഞ്ഞോ? ഇല്ല. എന്തൊരു വിഷമം. ഏയ് എന്തുച്ചി എന്ത് വിഷമം? ഒരു വിഷമില്ല. ഒരു വിഷമില്ലേ? രമണ മാമനോടെയാ? രമണ മാമ അവിടെ ഉണ്ട്. എന്തിട്ടാ? ആ എല്ലാരോടും വർത്തമാനം പറഞ്ഞേക്ക. ഞങ്ങളിങ്ങനെ പറമ്പും തൊടിയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങളുടെ അവിടെ പറമ്പ് മറ്റേ പാടത്ത്. പാടത്തേക്ക് പോവാ? നൊസ്റ്റാൾജിയ. കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും. കണ്ടിച്ചു തരാവേ. ഒന്ന് രണ്ട് കാര്യത്തിന് അന്വേഷണം നമ്മള് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ വിട്ടു എന്ന് വിചാരിച്ചു. അതെന്ത് വർത്താനോണ് അമ്മാവ പറഞ്ഞ? ഞാൻ അങ്ങനെ ചെയ്യൂ. ചെയ്തോല്ല എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നീയും ഷാനും ഇപ്പൊ ഇവിടെ കഴിഞ്ഞാലേ എന്റെ ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് നന്ദിപൂർവ്വം ഓർക്കണം കേട്ടോ. അതൊക്കെ എപ്പോഴും ഓർക്കണ്ട്. അമ്മാവനോട് ഞാൻ എന്താ നീടെ കാണിക്കണം. അല്ലേ തന്നെ അമ്മാവനാണ് എന്നെ ഷാഹിനാനെ ഇവിടെ കേറ്റാൻ എന്നെ സഹായിക്കാന്ന് ഞാനിവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അത് ഭയങ്കര സഹായമായി പോയില്ലോ. നീ ഒരു ചെന്നായുടെ കഥ കേട്ടിണ്ടോ? ഇല്ല. എന്നാ അത് നീ കേൾക്കണം. ചെന്നായുടെ അണ്ണാക്കിലൊരു മുള്ളിരുന്നു. അപ്പൊ ഒരു കൊക്കിന്റെ സഹായം തേടി. കൊക്ക് എന്ത് ചെയ്തു? ഈ ചെന്നായുടെ അണ്ണാക്കിൽ അങ്ങോട്ട് കൊക്ക് തല അങ്ങോട്ട് ഇറക്കിയിട്ട് മുള്ളും ഇങ്ങോട്ട് എടുത്തു. ഒരു നന്ദി ഇല്ലാണ്ട് ആ മുള്ളെടുത്തു കഴിഞ്ഞപ്പോ ചെന്നായ എങ്ങനെ പോവുക? അപ്പോ കൊക്ക് ചോദിച്ചു, നീ ഒരു നന്ദി പോലും പറഞ്ഞില്ലോന്ന് ചോദിച്ചപ്പോ ചെന്നായ പറഞ്ഞൊരു വാക്കുണ്ടായ എന്താ അറിയോ? നീ എന്റെ അണ്ണാക്ക് വരെ തലയിട്ടിട്ടും നിന്നെ ഞാൻ കടിച്ചില്ലല്ലോ കൊക്കയെന്ന്. മനസ്സിലായോ കഥ? മെനഘട്ട കഥയായി പോലെ. അപ്പൊ ഞാൻ കൊക്കും അമ്മാവും ചെന്നായി? അല്ലല്ലല്ല, കൊക്ക് ഞാൻ, നീ ചെന്നായ. നമ്മളങ്ങനെ നന്ദിയുടെ അമ്മാവിനോട് കാണിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ തോന്നേം വേണ്ട. എന്തപ്പോ വിളിച്ച്? വിളിച്ചത് ഞാൻ വെറുതെ ഇല്ല, പോണാണ്ടപ്പോ ഭക്ഷണം കഴിച്ചാ. എന്താ സ്നേഹം അമ്മാവിനോട്? അമ്മാവിനല്ലാതെ പിന്നെ ആരെ സ്നേഹിക്കാനാണ്? കൊട്ടിലപ്പാട്ടുകാർക്ക് അങ്ങനെ ഒരു മര്യാദ ഒന്നും ഇല്ല അല്ലേ? അല്ലേ അവനാന്റെ കാര്യം തന്നെയുള്ളൂ. അവിടെ പങ്കെ എന്തായാലും നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. എന്റെ ചേച്ചി വെറുതെ ഇതിപ്പോ എങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല, ഇതൊന്നും നടക്കാൻ പോണില്ല. ഞാൻ അതേ ഞാൻ ഒരു രണ്ടു ദിവസം കഴിയട്ടെ, എന്നിട്ട് പോവാ. ഒരു സമാധാനം കിട്ടട്ടെ. ഒന്നാമത്തെ ഈ വക കാര്യങ്ങളൊക്കെ വേണ്ടാത്തതും വേണ്ടതൊക്കെ ചെന്ന് ഞാൻ അന്വേഷിക്കണം. ഞാൻ നോക്കട്ടെ, ഒരു രണ്ടു ദിവസം കഴിയട്ടെ, എന്നിട്ട് പറയാം പോണോ വേണ്ടെന്ന്. പോവൂലേ, പോണട്ടാ. എന്താടാ നമ്മുടെ അനന്തിന് വേണ്ടിട്ടല്ലേ? ആ നോക്കട്ടെ. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ മക്കൾക്ക് പെണ്ണു ആലോചിക്കും. മാനോ മര്യാദയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന അവരുടെ മെക്കിട്ട് കയറുകയും ചെയ്യും. ഡംബ്ലി നീ പറഞ്ഞു ഞാൻ കേട്ടിട്ടാ. അമ്മാവ പണി പാളിയ. ഞാനിപ്പോ പറഞ്ഞതിന് ഷാഹിനൊക്കെ ഇട്ട് കൊടുത്തോളാന്നാണ് ആ പറഞ്ഞത്. ഇങ്ങനെ അതെ. നീ എന്തിനീ ആവശ്യമില്ലാത്ത എഴുന്നള്ളിക്കാൻ നിൽക്കണേ? അമ്മാവ എനിക്ക് മനസ്സിൽ തോന്നി അപ്പൊ പറഞ്ഞു. മറ്റേ തടഞ്ഞരമ്പില്ല എനിക്ക്. രണ്ടെണ്ണം കിട്ടുമ്പോ തീർന്നോളൂ. വേണ്ടാത്ത ഓരോ വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ പ്രാന്തമായി. കഞ്ഞി കുടിക്ക പുണ്യ. ഇവിടെ കഞ്ഞി കുടിക്കടാ. വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്ത? വേണ്ട. എന്താണ് ഇവിടെ കഞ്ഞിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നിരാഹാരം ചെയ്യ? എന്നാ നീ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോക്കോ. ആ ഇറങ്ങി പോവാൻ തന്നെ ഞാൻ ആലോചിക്കണേ. എനിക്ക് എവിടെങ്കിലും പോയി ഞാൻ. എന്നിട്ട് എന്താ എന്റെ മുമ്പ് പോവാത്ത? ഞാൻ നന്ദിനെ രമണിനെ ഓർത്തിട്ടാ. ഓ, അപ്പൊ അച്ഛനെ അമ്മയല്ല? അച്ഛനോർക്കുമ്പോ എനിക്ക് വിഷമൊക്കെ ഉണ്ട്. ഓഹോ, അപ്പൊ അമ്മയോ? അമ്മയോർത്തിന് എനിക്ക് ഒരു വിഷമമില്ല. വിഷമില്ല? എന്നാ ഞാനെങ്ങടെങ്കിലും പൊക്കോളാം. നീ ഇവിടെ നിന്നോ.
അമ്മയും കൊണ്ടു പോണേ. ഞാൻ എന്റെ വീട്ടിൽ പോവും, കൊച്ചാലുമുടിക്കെ വീട്ടിലേക്ക്. അമ്മ കൊടുക്കും വേണ്ട, അമ്മ അവിടെ നിന്നോ. നീ കഞ്ഞി കുടിക്കില്ലല്ലോ. പങ്കിയേ, നിന്റെ ബാഗൊക്കെ എടുത്തു വെക്കടാ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അമ്മ പോണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ കഞ്ഞി കുടിക്കേ, കഞ്ഞി കുടിക്കോ, അല്ലെങ്കി ഞാൻ പോകട്ടെ. പുണ്യെ വെറുതെ പറയല്ല, ഞാൻ കഞ്ഞി കുടിക്കാം. വന്നാ കുടിക്ക്, നല്ല കുട്ടിയായിട്ട് കുടിച്ചേ, കുടിക്ക്. കുടിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായി കൂട്ടാനൊക്കെ ഒന്ന് കൂട്ടി നോക്കുന്നു. അയ്യോ കുഞ്ഞിക്കുട്ടി, മടിയെടുത്ത് ഒന്ന് ഭക്ഷണം കൊടുത്തുവിടല്ലോ കുഞ്ഞിക്കുട്ടിക്ക്. മോഡേൺ ഡ്രസ് ഇട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കയ്യും പിടിച്ച് എന്റെ കൂടെ പറയിപ്പിക്കല്ലേ. എന്റെ ദേവികയെ പുറത്തുനിന്ന് ഒരാള് വരുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മളെ കൂടെ നിക്കണ്ടേ. പുറത്തുനിന്ന് കൂടെ എത്രയോ പേര് വരുന്നു, ഇതുപോലെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്കിനും അവളിടി മുമ്പൊക്കെ ഇവിടെ വന്നതാണ്, പിന്നെ അവരെ കൂടെ നിക്കണ്ടേ കുറച്ച് നേരമൊക്കെ. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരസ്പരം പറഞ്ഞ് എണക്കൊരുപോലെ പോലെ ഇതുവഴി നടക്കുന്നത് കണ്ടു. നിനക്ക് എന്താ പ്രശ്നം? ചിരിക്കല്ലേ അധികം. എന്താണെന്ന് കൂടെ പറയിപ്പിക്കണ്ടോ? എന്റെ ദേവിക, നീ അത് വിട്. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് നിന്റെ അടുത്ത് ഇത്തിരി സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ വരുന്നത്. ആ നേരത്തെ ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഇനി വേറെ എന്തെങ്കിലും പറ. വേറെ പറയട്ടെ, എനിക്ക് പരിപാടി മടുത്ത്. എന്ത് പരിപാടി? വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ ചെയ്യണം, ഓഫീസിൽ ചെന്ന നമസ്കാരം പറഞ്ഞു പറഞ്ഞു മടുത്തു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ കുട്ടികളുടെ കാര്യം നോക്കണം, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ. നിനക്ക് പറ്റുന്നത് ചെയ്താ പോരെ. പറ്റുന്നത് ചെയ്താ പോരെ, നിങ്ങളുടെ അമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചെയ്ത് മുഴുവൻ ഞാൻ കൂട്ടുന്നത്. അതെ, എന്ന് വിചാരിച്ചു ഇവിടുത്തെ എല്ലാ ജോലിയും നീ ചെയ്യുന്നതിന്? ഈ എല്ലാ ജോലിയും ചെയ്തത് നടു ഒടിഞ്ഞിട്ടും കൂടെ ആ തള്ളൊന്നും മൈൻഡ് ചെയ്യണ്ടേ. എന്തെങ്കിലും കാര്യമുണ്ടേ വിളിക്കും. മോളെ എന്റെ കാലൊന്ന് തിരുമ്മി തരുവോ, മോളെ എന്റെ നടുവൊന്ന് തിരുമ്മി തരുവോ, മോളെ ചായ വെച്ചോ. കേട്ടിട്ടെല്ലാം കൂടെ എല്ലാരും അറിയട്ടെ. ഒരു കാര്യം ഞാൻ ഏട്ടനോട് പറയാം, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വീട്ടിൽ കൊറേ നാൾ ഞാൻ നാടകം കളിച്ചു, ഇവിടെ വന്ന് നാടകങ്ങളിൽ വേറെ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഈ നാടകങ്ങളും അടുത്ത് നാടകം നിർത്തിയല്ലോ. നാടകം നിർത്തി കർട്ടൻ ഇട്ടില്ലേ, പിന്നെന്താ പ്രശ്നം? എന്ത് കർട്ടൻ ഇട്ടു? ഇപ്പോഴും ഇവിടുത്തെ വേലക്കാരി പോലെയല്ല ഞാൻ നിൽക്കുന്നത്. നീ ആരോടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛാ, അതെ പറമ്പില് പട്ടികള് കൊരക്കണമെന്ന് തോന്നിയതാ. കൊരയോ? ആ, എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ, ഞാനും കേട്ടില്ല, തോന്നിയതാവോ? തോന്നിയതാവുന്ന്? തോന്നിയതോ? ഞാൻ പോയി നോക്കി ചോരട്ടെ. അച്ഛനെ ഇങ്ങോട്ട് പോണ്, ഞാൻ പട്ടികളെ കട്ടിക്കൊള്ളാൻ പോവാണ്. അച്ഛനെ അതൊക്കെ നോക്കോ, അവര് കവറ് പാല് വാങ്ങിച്ചിട്ടുണ്ടാവും. കവറ് പാലോ? നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛനൊന്ന് പോകുന്നുണ്ടോ? എനിക്കൊന്നും പറ്റിയില്ല. കൗരുപാലും അടിക്കണം, കൗരുപാലും അടിച്ചോട്ടെ. ആ പാല് കയറ്റു, ഞാൻ കാത്തിരിക്കണൊക്കെ വെറുതെ. ആർക്കും വേണ്ട പുണ്ണിനെ പോ. നിങ്ങൾക്ക് വേണ്ടാണ്ടേ ഓ, രണ്ടാക്കും അപ്പൊ സമാധാനാവും. അതൊന്നും അലക്കണ്ട, അതൊന്നും മുഷിഞ്ഞിട്ടില്ല. ബെഡ്ഷീറ്റോ? ബെഡ്ഷീറ്റ് ഒന്നും അലക്കാനില്ലെന്ന്, ഞാൻ ഇനി ഉണ്ടെങ്കിൽ ഞാനങ്ങ് തരാം. എന്താണ് നീ തുള്ളി കളിക്കണേ? ഇതാരത് കൊഞ്ച ഇങ്ങടെ ഇത് അതിന്റെ ഉള്ളിൽ കേറിയിരിക്കണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതിനകത്ത് കയറരുതെന്ന്. കുട്ടികളല്ലേ? എന്ത് കുട്ടികളല്ലേ? നിങ്ങൾ ആര് പറയണ്ട ഇതിനകത്ത് കയറിയത്? വാ മോനെ, നീ വെറുതെ നിന്റെ ദേഷ്യം പിടിച്ച മോന്ത അവരെ കാണിക്കണ്ട. എഴുതി എന്ത് കുട്ടികളല്ലേ? കുട്ടിയും ചട്ടിയൊക്കെ പുറത്ത് കൊഞ്ചോ. അച്ഛാന്ന് എടാ, അച്ഛല്ലാത്ത കുട്ടികളല്ലേ, സാരല്ല കൊഞ്ചോ. അനന്ത സാറേ, ശരിട്ടാ, അമ്മമ്മ ഇപ്പൊ വരാം. കുട്ടികളുടെ ഒരു കാര്യം, എടാ കുട്ടികളോട് അങ്ങനെ ഒന്നും പറയല്ലേ. അല്ലാതെ പിന്നെ നീ ഇപ്പൊ അവരോട് അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാന്നറിയോ? കുട്ടികൾ ഉണ്ടാവേണ്ട പ്രായത്തില് നിനക്ക് കുട്ടികളില്ലാത്തോണ്ടാ. ആ, ഇനിയിപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. ഉറപ്പിക്കാറായിട്ടില്ല. ആ, അതൊക്കെ ഉണ്ട്. എന്തുണ്ട്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു കാര്യം ഞാൻ പറയാം, റഹീമയ്ക്ക് പുള്ളിനെ കാണാൻ വേണ്ടി നടക്കാനട്ട. എന്തിന്? ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി ആകാനായിട്ട്. പിന്നെ അതേന്ന്, അതിനു മുമ്പ് നമുക്ക് പോയി കാണാന്ന്. നിന്നെ പോലെ ഒരു ഗുണമില്ലാത്ത കുറെ എന്നുണ്ട്, അതൊരു വണ്ടിയും കൂടി തന്നായതില്ലാത്ത ആൾക്കാരെ എന്റെ ഗുണം നടക്കും.
എന്നൊരു കാര്യം ചെയ്യാ, എന്റെ കൂട്ടുകാരന്റെ കാർ അറേഞ്ച് ചെയ്യാ, ഓട്ടം കഴിഞ്ഞ ഡീസൽ കാശ് അവന് കൊടുത്താ മതി. വേറൊരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്താ പോരാ. ഇതേ നിങ്ങക്ക് വേണമെങ്കിൽ പറയട്ടെ, ഞാൻ എന്റെ പാട്ടിന് പോകും. എന്നാ ആലോചിക്കട്ടെ. ഇവിടെ പറമ്പില് തേങ്ങയും ജാതിക്കൊക്കെ ഇഷ്ടം പോലെ, അത് വിറ്റ് കാശാക്കി കൂടെ. ഉണ്ടായിരിക്കറ ഒരു കണക്കിനെ അവിടെ കഴിഞ്ഞു കൊടുക്കണം. 10 ദിവസം അലവിന് കൊടുക്കണില്ല. ഇനിയിപ്പൊ അവിടുത്തെ നാളികാരം കൂടി പറക്കി കൊണ്ടുപോ. തൃശൂര് വരാകുമ്പോ ആ ഞാൻ നോക്കട്ടെ, വല്ല വഴി ഉണ്ടാവും നോക്കട്ടെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, വണ്ടി അറേഞ്ച് ചെയ്. ഏ ഞാനേ കാശകറങ്ങി നിന്നെ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ, ആ പോക്കോ. ആകോട്ടിലെ പാട്ടെന്നാ പോണേ, ഒരു കാറൊക്കെ വിളിച്ച് പോണം. ആ പിന്നെ വേണ്ടേ, കാറിൽ തന്നെ പോണം. ആ കാറിൽ തന്നെ പോണെന്ന് വെച്ചാ അതിന് പൈസ ചെലവൊക്കെ ഉണ്ട്. 2000 രൂപ ചെലവ് വരും. ചെലവാക്കണം. അതിനെന്താ? അതായോ ഞാനാ. പിന്നെ അല്ലാണ്ട് ഞാനോ? അതിപ്പോ ഞാനെവിടുന്നാ പൈസ? ഒരു 1000 രൂപയില് നിക്കോ? അയ്യോ, കൊട്ടിലെ പാട്ട ദാരിദ്ര്യം ഇപ്പൊ തന്നെ അവരറിയിക്കുക. എന്തെങ്കിലും ഒരു മിഠായിങ്കിലും മേടിച്ചു കൊണ്ടുവരണ്ട ചെയ്യണത്. അത് വേണം. അന്തസ്സായിട്ട് തന്നെ പോണം. അന്തസ്സായിട്ട് കാശ് എടുത്ത് പൈസ ഞാൻ തരാം. ഒരു കാര്യണ്ട്, നമ്മൾ രണ്ടും അല്ലാണ്ട് ഒരൊറ്റ മനുഷ്യ കുട്ടി ഇവിടെ അറിയരുത്. വേണ്ടല്ലോ. ബലരാമേട്ടനെങ്ങാനും അറിഞ്ഞ എന്നെ കുന്നുകളയോടാ. ഏയ് അതറിയില്ല, ഇനി ഞാൻ വേറെ കഥ ഉണ്ടാക്കിയോളാം. അതെ, കഥപാട്ട് അങ്ങനെ ചോദിച്ചാൽ വിളിക്കാൻ പോണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സുഖം ഇല്ലാണ്ട് കിടക്കാം. ഒന്ന് കാണാനായിട്ട് പോവാ. കഴിഞ്ഞില്ലേ? മതി, അത് മതി. ഇതിപ്പോ ഞാൻ എന്ന് പറഞ്ഞ അങ്ങടും കൂടെ ഒക്കെ മറച്ചിട്ടാലും കാര്യങ്ങൾ നല്ല കാര്യങ്ങളാ ചെയ്യണത്, അതുകൊണ്ട് ഒരു തെറ്റില്ലതേ. ആ കാര്യത്തിലൊക്കെ അതാണ് പൈസ. നമ്മുടെ സെക്രട്ടറി പോയി. എങ്ങട്? കാശിക്ക്. എടാ തട്ടിപ്പോയി. ആ ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പുള്ളിക്ക്. പറഞ്ഞിട്ട് കാര്യം, ആയുസ് തീർന്നാ കഴിഞ്ഞില്ലേ. ഇപ്പൊ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രി പോയതാന്ന്. ആ പോകുന്ന വഴിക്ക് എന്തൊരു കഷ്ടം നോക്കി. എന്നൊരു കാര്യം ചെയ്യാ, പുള്ളിയുടെ നമുക്ക് പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ടേ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് വേഗം തിരിച്ചു വരാം. എങ്ങനെയുണ്ടാവും? എന്തിനാ പിന്നെ അങ്ങോട്ട് പോണത്? പിന്നെ നമ്മളിപ്പോ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കാറും വിളിച്ചിട്ട് പുള്ളി മരിച്ചു കിടക്കണ കാണാൻ അവിടെ ചെന്നിട്ടെന്ന് പുള്ളി അറിയോ? ഇല്ലല്ലോ. വേറെ ഒരു അനാമത്ത് ചെലവുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ടി ഓഫീസിലൊക്കെ ഒന്ന് അറിയിച്ച എല്ലാവരും ഒന്ന് അറിയിച്ചിട്ടേ നാളെ ഒരു അനുശോചനം സംഘടിപ്പിക്കാം നമുക്ക്. അത് മതി. അപ്പൊ നമുക്ക് തൽക്കാലം വണ്ടി വിളിച്ച സ്ഥിതിക്കേ ഒന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങോട്ട്? എവിടെക്കെങ്കിലൊക്കെ, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം വേണ്ട. എന്നൊക്കെ തന്നെയല്ലേ പണി. അവിടെ പോയിട്ട് വരനെ വഴിക്ക് നിന്ന് ഞാൻ വീട്ടിലിറക്കാം. പിന്നെ ഞാൻ നേരെ വണ്ടിയായിട്ട് വീട്ടിൽ പോയിട്ട് അവനെ പിരിച്ചുവിടാം. അതേ, അതിരപ്പള്ളിക്കാണ്ട് പോട്ടെ. അങ്ങനെ ഒരാളും കൂടി പോയി. ഹലോ വിലാസിനി, സീതാലക്ഷ്മി. കൊട്ടിലപ്പാട്ട്, കൊട്ടിലപ്പാട്ട്. വൈശാഖന് എങ്ങനെയുണ്ട് ഇപ്പോ? ആ അത് നല്ലതാ. ഓ ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ നിന്നെ ഓർത്ത് അപ്പൊ വിളിച്ച്. വിശേഷം, ഒരു ചെറിയ വിശേഷം ഉണ്ട്. നമ്മുടെ അനന്തനെ കല്യാണം ഏതാണ്ടൊക്കെ ഓക്കെ ആയ പോലെയാ. ആ പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാ, രമണന്റെ മോള് ആരതി. ആ ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ വന്ന് കാല് പിടിച്ച് പറഞ്ഞോണ്ടാ. ആ ആ സ്വത്തൊക്കെ ഒരുപാടുണ്ട്. ആർക്ക് വേണം സ്വത്ത്? ഹലോ ഹലോ ഹലോ. കട്ടായി, കട്ട് ചെയ്തതാ കുശുംബേ. സീതാലക്ഷ്മി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടി എന്തെങ്കിലും ആയിട്ട് വിളിക്ക്. ചെറുക്കനാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇത് നടക്കുമെന്നൊരു ഉറപ്പ് ഉണ്ടായിട്ടില്ല. അതെ, നടക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കായില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നടക്കുമെന്ന്. ഹോ, ആ സരോജനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. ഹലോ സരോജ, സീതാലക്ഷ്മിയാ. എന്തുണ്ട് വിശേഷം? അറിഞ്ഞോ? ആ അതെ, അനന്തന്റെ കല്യാണ. ആര് പറഞ്ഞു? ലളിതയോ?
ശരിയാ ശരിയാ. ആ എന്നാ ഓക്കെ. കണ്ട ലളിതയില്ലേ ഞാൻ ആദ്യം വിളിച്ചേ, അവള് വിളിച്ച് സരോജത്തിനോട് പറഞ്ഞേക്കുന്നു ന്യൂസ് കാട്ടുതീ പോലെ പോകുന്ന കണ്ട അതാണ്. ഇനിയിപ്പൊ ഞാൻ ആരെയും വിളിക്കണ്ട. അയ്യോ ഓമനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. ഓമനെ വിളിക്കാൻ നടക്കുന്നു ഇടി എല്ലാരും വിളിച്ച് കുതിപ്പിച്ചാലേ ഇത് അഥവാ നടക്കാതെ വന്ന ഒരു കൂട്ടത്തോടെ വന്ന് എന്നെ കൂവി വിളിക്കുന്നു അറിയാം. അത് കൂവിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. നിങ്ങൾക്ക് എന്താ ഫോണിങ് എന്നേ? കേല തരത്തില്ല. തരത്തില്ലേ? തരത്തില്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ എന്തുവാ ഉറപ്പാണോ? ഉറപ്പ്. ആഹാ, ഇവിടെ വേറെ ഫോൺ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യടാ അയ്യാ, ചെന്ന് നോക്കിയട്ടെ. ചെല്ല് ആടെങ്കിലും എടുത്തോണ്ടേ ചെല്ല്. എന്തേട്ടാ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ട്? എന്തേട്ടാ ആ ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. ഇപ്പൊ അങ്കിയമ്മാവനൊക്കെ ഒരു സൈഡിൽ മൊത്തം മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കുശു കുശു ആന്ന് സംസാരിച്ചോണ്ടിരിക്കുക, എന്നോടൊന്നും പറയുന്നില്ലെന്നേ. ആ മോള് വന്നോ? വന്നമ്മേ. അമ്മേ, അമ്മ വന്നു ഇവിടുത്തെ, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. അമ്മയായിരുന്ന? ആ അമ്മയായിരുന്നു. മോളെ ഇന്നിവിടെ ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം അമ്മേ? രമണ വന്നു. അത് കഴിഞ്ഞ ദിവസം വന്നതല്ലേ? ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ലെന്ന്, ഇന്ന് പിന്നെ വന്നു. എന്ത്? അവന്റെ മോളെ ആരതിയില്ലേ, അവളെ അനന്തനെ കൊണ്ട് കെട്ടിക്കോന്ന് ചോദിക്കാൻ. അത് നല്ലതല്ലേ? ആ എനിക്ക് നല്ല സന്തോഷായി മോളെ. നീ ഭയങ്കര ആഗ്രഹമായിരുന്നേ. എന്ത്? ആ കുട്ടീന് അനന്തം കല്യാണം കഴിക്കണം എന്നുള്ളത്. അമ്മ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിക്കൂലേ. ആ പക്ഷെ ഈ ബലരാമേട്ടനുണ്ടല്ലോ, അതിന്റെ ഇടയിൽ കയറി ഉടക്ക് വെച്ചു. എന്തൊടക്ക്? അനന്തനോട് ചോദിച്ചു ആലോചിച്ചിട്ടൊക്കെ ഉറപ്പിച്ചാ മതി. അല്ല അത് ശരിയല്ലേ, അനന്ത സാറിനോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അവനോട് എന്താ ആലോചിക്കാൻ? ഇവിടെ ഞാൻ തീരുമാനിക്കും, ഇവരൊക്കെ അനുസരിക്കും, അത്രേ ഉള്ളു. അല്ല അതെനിക്കറിയാം, എന്നാലും അങ്ങനെ അല്ലല്ലോ. അനന്ത സാറിന് അനന്ത സാറിൻ്റെതായിട്ടുള്ള സങ്കല്പമൊക്കെ കാണത്തില്ലേ? അപ്പൊ അമ്മയൊന്ന് ചോദിച്ചു നോക്ക് എന്തായാലും. എന്ത് സങ്കല്പം? അങ്ങനെയൊന്നും ഇല്ലാന്നേ, അവനവളെ ഇഷ്ടാണ്. ഇവിടെ വന്നപ്പോ അന്ന് കണ്ടില്ലേ പറമ്പ് മുഴുവൻ കൊണ്ടുനടന്ന് കാണിക്കുന്നത്. എന്തായാലും സാറിന് നമുക്ക് ഓഫീസിലൊക്കെ വെച്ച് അറിയാമെന്ന് വെച്ചിട്ട് സാറിന് സാറിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ എന്തായാലും ഒന്ന് ചോദിച്ചേക്ക്. ആ ഇനിയിപ്പൊ അവൻ വരട്ടെ, അതിപ്പോ ഫോണിലൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അല്ല വരുമ്പോ സംസാരിക്കാം. മോള് ചായ കുടിക്ക്, ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വന്നല്ലേ. എനിക്കാണെങ്കിലേ സന്തോഷം കൂടെ നിക്കാൻ പോയി എന്റെ മൊത്തെ. രമണേട്ടന് ഇങ്ങനെ ഒരു ബന്ധം താല്പര്യമില്ല, മാത്രല്ല എന്നെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ആട്ടി എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതങ്ങട്ട് പറയലും കണ്ണെന്ന് പൊഞ്ഞിച്ച പറയാന്ന് കേട്ടിട്ടുണ്ട്. എന്താ നീ ടച്ചേക്കട്ടോ ത്വരാട്ടി അങ്ങോട്ട് അടിച്ചിട്ട് എന്റെ ആടിയല്ല ഇളകി എന്ന് തോന്നി. അത്ര സഹിച്ചില്ലേക്ക്? എന്താ ശരിക്കണ നീ? നീ ശരിക്കണ്ട, ഞാൻ അടുത്ത് നടക്കാ. എനിക്കെന്താ കിട്ടണ്? അതെ ഈ അമ്മയ്ക്ക് പ്രാന്താണ്, അങ്ങേരുടെ പൂത്ത പൈസ കിട്ടുള്ളതിനെ നെകളിപ്പാണ്. വല്ല കാര്യമുണ്ടാ? ഇനിയിപ്പൊ ഇതൊന്നല്ല, ഞാനൊരു കാര്യം പറയട്ടെ എന്നോട്. ഓ ദേവികയും കുട്ടികളും നിന്റെ കൂടെ ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഈ ബന്ധം നമുക്ക് ചേർന്നാലടാ. ആ തന്തയുടെയും മോളുടെയൊക്കെ അവര് പെരുമാറ്റം കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തേക്ക് ചേർന്നാലല്ല. അത്രക്ക് ഇഷ്ടമല്ലേക്ക്, അത്രക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയാലോ. ഏ എന്ത്? ആ അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായോ നിനക്ക്? ആ ഇങ്ങനൊരു ബന്ധം ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടില്ല എന്താ. ആ ഇതിപ്പോ പെങ്ങളാണ് മുറപ്പെണ്ണാണെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തിനാ നീ അത് വിചാരിക്കണേ? ഒരേ ഒരു മകള്, ആവശ്യത്തിന് സ്വത്ത്, ഇതൊന്നും പോരെ നിനക്ക്? അതെ വന്നു കയറുന്ന സൗഭാഗ്യം പുറങ്കാലം കൊണ്ട് ചവിട്ടിയാൽ പിന്നെ ജീവിതത്തിലേക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് ഈ നഷ്ടത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഖേദിച്ചിട്ടിട്ട് കാര്യമില്ല. അല്ല ഞാൻ പറയാള് പറഞ്ഞു, ഇനി നീയായി നിന്റെ പാടായി. ആ ചേച്ചി എപ്പോഴാ വന്നേ?
പങ്കിയെ, നീ വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോടാ, വന്നു വല്ലതും കഴിക്കേ. ഇനിയിപ്പോ ഒന്നും വേണ്ട, കിട്ടാളൊക്കെ കിട്ടിയില്ലോ. അപ്പൊ എന്താ കഴിച്ച്? കൊഴുക്കട്ട. കൊഴുക്കട്ട ഉണ്ടാക്കിയോ? ഒരു രണ്ടെണ്ണം കൊടുക്ക്. നീ അത് വിട് പങ്കിയെ. പാടാ, ഞാൻ നിന്റെ ചേച്ചിയല്ലേ, എനിക്ക് നീ അല്ലേ ഉള്ളു, ഒന്നും അല്ല കഴിക്കേ. എന്താ നീ കൂടെ വാടാ, ബാ അത്താഴം കഴിക്കാം. അപ്പൊ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നമ്മ? ആടാ, പക്ഷെ അതിന്റെ കൂടെ നിന്നോട് കുറച്ച് കാര്യങ്ങളും പറയാണ്ടായിരുന്നു, അതാണ് ഇപ്പൊ പങ്കി പറഞ്ഞതേ. പങ്കി എന്താ? പങ്കി അമ്മയോടൊന്നും പറഞ്ഞില്ല, എന്തു പറഞ്ഞു? എടാ രമണന്റെ മോളുടെ കാര്യം. എന്റെ അമ്മ, അതൊന്നും നടക്കില്ല, അത് എന്തിനാണ് ഇത് പിന്നെയും പറഞ്ഞോണ്ടിരിക്കും? നീ അങ്ങനെ പറയല്ലേ, നല്ലോണം ആലോചിക്ക് മോനെ, എത്ര നല്ല ആലോചനയാ. പങ്കിയെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലടാ, അതിപ്പോ പെങ്ങളാണ് ഉറപ്പെണ്ണാണെന്ന് ഒന്നും ആലോചിക്കണ്ട. അതിപ്പോ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ശീലാവും, അങ്ങനെയാണല്ലോ. അതന്നെ പങ്കി പറഞ്ഞാണ് കാര്യം. ഒന്നുമില്ല, ഒന്നുമില്ല, അതൊന്നും വേണ്ട, അത് വിട്ടോ. നീ അങ്ങനെ പെട്ടെന്ന് പറയല്ലേ, കിടക്കാൻ നേരത്തെ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ തീരുമാനം എടുത്താ മതി. പങ്കിയെ വായോ, കഞ്ഞു കുടിക്കാ. എന്നാലും ഇത് വലിയ കഷ്ടമായി പോയി. ഞാനാണ് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇത്രയും ദിവസമായുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കാന്ന് വെക്കാം. ഈ വിവരം ഞാൻ ഷാഹിനാനോട് ചെന്ന് പറഞ്ഞ അവൾ എങ്ങനെ എടുക്കും? ഉറപ്പായിട്ട് അവൾ കെട്ടിത്തൂങ്ങി മരിക്കുള്ളൂ. വലിയ ഷോക്കായി പോകും അവക്ക്. അപ്പൊ അതിനാണ് ഷോക്ക് അടിക്കുന്നു, കെട്ടിത്തൂങ്ങിച്ചാണല്ലോ മരിക്കുന്നത്. അല്ല, ഇത്രയല്ലോ മനുഷ്യന്റെ കാര്യം. മജിദക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ട. എടെ, എടുത്തയാടി പുള്ളി ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം തിരിക്കണ്, എന്തിന്റെ ഒരു കുറവാണ്? യോഗ്യനായ ഒരു മരുമോനില്ലേ? അല്ല, നല്ലൊരു മോളില്ലേ? കിട്ടിയോ? കിട്ടിയോ? എന്തുവാ? അല്ല, ഇത് ഏത്? ശേ, അളിയപ്പ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാനെന്തോ ആലോചിച്ചത്. എന്തെന്നാ ഈ പറയണേ? ഞാനിപ്പോ എന്തിനാ ഈ പേപ്പറും പേനായിട്ട് കൂടി ഇരിക്കണത്? നീ എന്തിനായിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ല, ഈ തൊഴിലുറപ്പ് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നതിനും അവരുടെ ചില അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ഒരു സമരം നടത്തുന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ 15 മിനിറ്റ് മുമ്പ്. പറഞ്ഞായിരുന്നു. എന്നിട്ടല്ലേ ഞാൻ ഈ പേപ്പറും മേനും വെച്ച്. അളിയൻ പറഞ്ഞില്ലേ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു? എന്നാ എടുക്ക് പേപ്പറും മേനും എടുത്ത് എഴുതിക്കോന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഞാൻ എന്റെ വിചാരം ഈ മുദ്രാവാക്യം ആലോചിക്കാന്നും പറഞ്ഞാ ഞാനീ ഇരിക്കണേ. ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു പോയടാ. എന്നോട് പിടിച്ചിരുത്തിട്ടോ. എന്ന ഈ മുദ്രാവാക്യം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഒന്ന് എഴുതിയെടുക്കായിരുന്നു അത്. പറഞ്ഞോ. നാളെ മതിയോടാ. എന്നാ പിന്നെ ഇങ്ങനെ ആക്കി എന്തിനാ? നാളെയാണെങ്കിലോ? നാളെയാണെങ്കിലേ അറിയാവുന്നവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് എഴുതിച്ചിട്ട് എന്റെ പേര് വെച്ച് നിനക്കും കൂടെ വന്നാ മതിയല്ലോ. അപ്പൊ അളിയന് പറ്റില്ല. അളിന് എങ്ങനെയും 4 മുദ്രാവാക്യം എഴുതാറിയാത്താണ് എങ്ങനെ ഈ നാടകം എഴുതണേ? എനിക്ക് അറിയാണ്ട് ചോദിക്കാം ഞാൻ. എടാ, ഇത് നാടകമല്ലല്ലോ, ഇത് മുദ്രാവാക്യമല്ലയോ? അതൊക്കെ ഇച്ചിരി ആലോചിച്ച് കണ്ട് എഴുതേണ്ട കാര്യങ്ങളാ. എന്താലോചിക്കാനാ? ആലോചിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ അവര് ഇപ്പൊ നമ്മളെ ആവശ്യപ്പെടുന്നത് ഇതാണ്. ഇതും ഒരു തൊഴിലാണല്ലോ. അപ്പൊ അവർക്കൊരു ഒരു യൂണിഫോം വേണം, ഞങ്ങൾക്കും വേണം യൂണിഫോം. ഭർത്താക്കന്മാരുടെ പഴകിയ ഷർട്ട് ഇനി ഞങ്ങൾ ഇടില്ല, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ അതേമാതിരി ശമ്പളം ഒന്ന് കൂട്ടിക്കിട്ടണം. ഓടും കീറും ചാലും കീറും പുല്ലും വെട്ടും ഞങ്ങൾക്കും വേണം യൂണിഫോം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു താളത്തിൽ പറയാൻ പറ്റണം. അതാ താളത്തിലൊക്കെ പറയാം. പക്ഷേ നീ പറഞ്ഞൊരു ജീവനില്ലടാ. അതല്ല ആളിനോട് പറയാൻ പറയണത്. മാം പറഞ്ഞു. അതായത് ഈ അച്ഛന്റെ പങ്കജാക്ഷിയുടെ നൊമ്പരങ്ങൾ എന്നുള്ളൊരു നോവല് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ലേ? ഓ, ഇത് വല്ലേട്ട വല്ല വാക്കും. അല്ല, പറഞ്ഞു കൊടുക്ക സമാധാനമായിട്ടേ. പറയട്ടെ പറയട്ടെ. അവളത് വായിച്ചിട്ടില്ലേ? ഇല്ല,
ഞാനിപ്പോ നമ്മളിപ്പോ വേറൊരു കാര്യം സംസാരിക്കാൻ വന്നതല്ലേ, ഇരിക്കേ. അത് ഞാനങ്ങ് മറന്നു. ഇത് പറയട്ടെ, അതായത് ആ നോവല്ല് ഈ പങ്കജാക്ഷി എന്ന് പറയുന്ന സ്ത്രീയാണ് ആ കഥയിലെ നായിക. ഈ പങ്കജാക്ഷി 30 വർഷക്കാലം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ വേണ്ടി പങ്കജാക്ഷി ശ്രമിക്കുന്ന ആ ഒരു ശ്രമമാണ് ആ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ? മനസ്സിലായി. ഈ പങ്കജാക്ഷിയുടെ നൊമ്പരങ്ങൾ എന്ന് പറയുന്ന നോവല് വായനക്കാരോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുത്തനും എഴുതി വായിക്കരുതെന്നായിരിക്കുള്ളൂ. ഇല്ല, അച്ഛന്റെ പങ്കജാക്ഷി എന്ന് പറഞ്ഞ കഥാപാത്രം സ്ട്രോങ് ആണ്. വളരെ ശക്തമായ കഥാപാത്രം. നോവല് വായനക്കാരോട് പറയുന്ന പാഠങ്ങൾ മെസ്സേജ് ആണോ? മെസ്സേജ്. അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ നേടേണ്ടത് ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിൽക്കാനുള്ള ശേഷിയാണ് എന്നാണ് ആ നോവല് പറയാതെ പറയുന്നത്. എന്റെ നോവലിന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? പങ്കജാക്ഷിയുടെ നമ്പറുകൾ. കാര്യം പറഞ്ഞില്ല. അപ്പോ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞെന്താച്ചാലേ, ഇപ്പോ മോള് ഏത് തരത്തിലുള്ള കാര്യം കേട്ടാലും ആ പങ്കജാക്ഷിയുടെ മനക്കരുത്തോടു കൂടെ നിന്നിട്ട് വേണം കേൾക്കാൻ. ഞാനൊരു കാര്യം പറയുമ്പോഴേ വേറെ പ്രയാസമൊന്നും തോന്നരുത്. അമ്മോ കാര്യം പറ. അതായത് വരുന്ന 12-ാം തീയതി ഒരു വിശേഷം ഉണ്ട്. ഡേറ്റ് എന്നാ? വരുന്ന 12-ാം തീയതി. അയ്യോ 12-ാം തീയതി എനിക്ക് പറ്റില്ല അമ്മ, വന്ന് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. നിനക്ക് എന്ത് പരിപാടി? അമ്മാവൻ പറഞ്ഞ നീ ശ്രദ്ധിച്ച് കേക്ക്, എന്നിട്ട് അഭിപ്രായം പറ. അല്ല അമ്മ, എനിക്ക് 12-ാം തീയതി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഇത് കേട്ടാ മനസ്സിലാവും, ഇത് അതിലും വലിയ വിശേഷമാണത്. അല്ല അമ്മാവ, ഇത് എനിക്ക് അതിലും വലിയ വിശേഷം. 12-ാം തീയതി എന്ത് വിശേഷമാണ് ഞാൻ അറിയാതെ? എന്തെന്നാ 12-ാം തീയതി എനക്കുള്ളത്? 12-ാം തീയതി എന്റെ വാപ്പയുടെ കല്യാണം നിശ്ചയ. 12-ാം തീയതി എന്റെ വാപ്പയുടെ കല്യാണം നിശ്ചയാണ്. എങ്ങനെ അറിഞ്ഞു? വാപ്പ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അമ്പിളിക്ക് വരാൻ വേണ്ടിട്ട് കാത്തിരിക്കല്ലായിരുന്നു പറയാൻ. അത് നീ സമ്മതിച്ച? സമ്മതിച്ചു. അത് ശരി, അപ്പൊ നീയും കൂടി അറിഞ്ഞിട്ടാണ് ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കണ അല്ലേ? അപ്പൊ കുഴപ്പമില്ല അല്ലേ? എന്ത് കുഴപ്പം? എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ, അമ്മാവ് അവളുടെ വാപ്പ കല്യാണം കഴിച്ചാ 3-ൽ 1 ഓഹരി ആ പെണ്ണുമ്പുള്ളക്ക് കൊടുക്കണം. ഓ, അപ്പൊ എന്റെ സ്വത്ത് വേണ്ടിട്ടല്ലേ എന്നെ വിളിച്ചോണ്ട്? എന്താ അഭിനയ്? അപ്പുണ്ണിക്കിട്ട് നല്ല നടനം കൊടുത്തു. അതേന്നെ കൊടുത്തു. സീതെ, നിന്നോട് ഇത്രയും മര്യാദ കെട്ട വർത്തമാനം അവൻ പറഞ്ഞെന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത്. ഇതാ നിങ്ങളുടെ കുഴപ്പം. എല്ലാ കാര്യങ്ങളും അവസാനേ നിങ്ങളെ അറിയത്തുള്ളൂ, അപ്പോഴത്തേക്ക് എല്ലാം കൈവിട്ടു പോവൂലേ. ഇതേ ബലരാമേട്ട, ഞാൻ ഒരു കാര്യം പറയാം. ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. എനിക്കെന്താ ഫീലാടി? നീ പറ. ഈ വീട്ടിലെ എന്ത് ഐശ്വര്യം വന്നാലും ആദ്യം തടസ്സം നിൽക്കുന്ന ബലരാമേട്ടൻ ഒരാളാ. ഈ വീട്ടിൽ വരുന്ന ഐശ്വര്യത്തിന് ഞാൻ എപ്പ തടസ്സം നിന്നിട്ടുണ്ടടി? ഇവിടെ വരുന്ന ഐശ്വര്യത്തിനെ എപ്പോഴാ നിങ്ങൾ തടസ്സം നിൽക്കാതിരുന്നിട്ടുള്ളത്? നീ എന്തോ വർത്തമാനം പറയുന്ന സീരെ. ഞാൻ പറയുന്നതിനാണോ കുഴപ്പം? നിങ്ങൾ ചെയ്യുന്ന എല്ലാം മണ്ടത്തരല്ലേ? ഞാൻ എന്താ മണ്ടത്തരം ചെയ്യുന്നത്? ഞാൻ ഈ വീട്ടെന്താ കുഴപ്പമുണ്ടാക്കുന്നതാ ഞാൻ ചോദിക്കുന്നത്? ഇവിടെ എല്ലാ പ്രശ്നത്തിന് കാരണം ബലരാമേട്ടൻ ഒരാളാ. മര്യാദക്ക് ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് വർത്തമാനം പറയണം, പിള്ളേരെ ഉപദേശിക്കണം. ഇതുമല്ലോ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. നിനക്ക് ബലരാമേട്ടാ,
നിങ്ങൾ എന്നോടേ വർത്താനം പറയരുത് കേട്ടോ. ആരോട് അടി വർത്താനം പറയണത്? എന്താണ് എന്താണ് പ്രശ്നം? ഒന്നിയില്ല ഇവള്, ഇല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ കാണൂ. എന്റെ അച്ഛ അമ്മയെ സമാധാനിപ്പിക്കാന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടുന്ന് പോകുന്നത്. പിന്നെ എന്താണ് വിഷയം? അയ്യോ, സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ നിൽക്കുന്നു. എന്നെ കൊണ്ട് നീ കൂടുതൽ ഒന്ന് പറയുക, ഞാൻ പറഞ്ഞേക്കാം. എന്റെ അളിയ, ഞാൻ അന്ന് അൽക്കൂസിൽ ഇരുന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അർബാബ് വന്നിട്ട് എന്നോട് പറയാ, അറബി ഇത്രയും തെറിയെന്ന വിളിച്ചത്? തെറിയല്ല. അയ്യോ, അളിയന് അറബി അറിയില്ലല്ലോ. അറബി പറയാ, രമണൻ സാറേ, രമണൻ സാറിന്റെ കാർ എനിക്കൊന്ന് തരാമോ? എയർപോർട്ടിൽ ആക്കിയതിന് ശേഷം ഞാനത് കൊണ്ടുപോക്കോട്ടെ എന്ന്. ഞാനപ്പൊ തന്നെ കീ വിളിക്ക് കൊടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിഞ്ഞു പോകുന്നു. എടാ, നീ എന്തിനാ കീ കൊടുത്തത്? ആ കാർ കൊടുത്തോണ്ടി പോന്നാ പോരാടുന്നു. അവിടുന്ന് കാർ ഓടിച്ചവർ എന്റെ തലയ്ക്കെന്താ ഓളമാണോ? ഈ കളി എന്റെ എന്താ പോന്നെ? ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാല്ലേ? അല്ല, ബാക്കിയുള്ളവരൊക്കെ എന്തി കണ്ടില്ല? ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, പങ്കി നിന്റെ കാര്യം വന്നപ്പോ തന്നെ ഞാൻ തിരക്കായിരുന്നു. തിരക്കി അല്ല, ഞാൻ കേട്ടില്ലല്ലോ. അല്ല, മനസ്സിൽ ഓർത്തിരുന്നു, അപ്പൊ തന്നെ വന്നല്ലോ. അല്ല, എവിടെയെങ്കിലും യാത്ര പോണതിന്റെ ഇടയ്ക്ക് ഇങ്ങനായിട്ട് തന്നെ വന്നത്? അതെയോ? അത് ശരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവരായിട്ട് കാര്യം സംസാരിച്ചിരുന്നു, അറിഞ്ഞോ? അതങ്ങനെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ്. പിന്നെ ആരതിക്ക് ഈ കാര്യം താല്പര്യ? എനിക്കും താല്പര്യമില്ലായ്മ കുറവില്ല, ഇമ്മ കുറവില്ല. അല്ല, താല്പര്യ? പിന്നെ പങ്കിക്കറിയാലോ, എന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ആരതിയെ കെട്ടാൻ ഞാനിങ്ങനെ കഴിഞ്ഞോടിച്ച 100 ചക്കന്മാർ ക്യൂ നിൽക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, പെണ്ണിന് ഇച്ചിരി പ്രായം കൂടുതലുണ്ട്, അതൊരു പ്രശ്നമാണോ? അല്ല, ഇവിടുത്തെ ചക്കനും പ്രായം കൂടുതലുണ്ടല്ലോ, അത് പ്രശ്നമാണോ? അതെ അതെ, ഇപ്പൊ രണ്ടുപേരുടെയും പ്രായം കൂട്ടിയിട്ടൊന്നും ആൾക്കാർ പറയില്ലല്ലോ. പിന്നെ കേട്ടോ, രമണ, വേറൊരു കാര്യം പറയാനുള്ളത്. ഒന്നകത്തോട്ട് വരൂ, ഒരു കാര്യം പറയാനാ. രമണ, ഞാൻ ചായ എടുക്കാം. പങ്കി, നീ സംസാരിക്കൂ. അല്ല, ഇപ്പോഴും അറിയാൻ തന്നെയാണ് ഇവിടെ ചായ എടുക്കുന്നത്. അതെ, കടുപ്പം കുറച്ച് പോയി. അപ്പോടാ, അവിടെ ഞാനിപ്പോ വരാം. ഒന്നും ചെയ്യലില്ലേ അളിയോ? ഈ തെങ്ങിന്റെ മണ്ടേക്ക് അളിയന്റെ തലമാതിരി ആയാലും ഒന്നുമില്ലല്ലോ. ശല്യ ശല്യ ഉണ്ട് അളിയ. അതെ, ഈ തെങ്ങ് വെട്ടിക്കളഞ്ഞിട്ടേ 5-6 ഈന്തപ്പനാണ് മേടിച്ചു പോയി. നല്ല ലാഭം കിട്ടും. ഞാൻ പറഞ്ഞോട്? ആരോട്? ഇന്നലെ അവിടെ പറഞ്ഞോട്? പശുവൊക്കെയില്ലേ? പശു കണ്ടിട്ടുണ്ട്. അതെ, അതിന്റെ കൂട്ടത്തില് 2 ഒട്ടകത്തിന് വേണ്ടി മേടിച്ചു വളർത്ത്. പങ്കി, ഇവൻ പകലും അടിച്ചിട്ടെന്ന് തോന്നണേ. ഞാൻ വെറുതെ 2 സാധനം ഇട്ട് നോക്കി അവനാമ കയറി പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആലോചിച്ചിട്ട് മതി. തമാശല്ലോ അന്നോളി, ഞങ്ങളോട് കേക്കട്ടെ. ഞാൻ അളിയന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞതാ. ഞാനൊക്കെ വീട്ടിൽ എപ്പോഴും അറബികളുടെ കന്തൂരിട്ടുണ്ട് നടക്കണേ. തന്തൂരി? തന്തൂരി അല്ല അളിയ, ഈ ലോഹ. ഓ ശരി. അളിയന് പറഞ്ഞ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. അതാവുമ്പോ കൊതുക് കടിക്കൂല. പോണില്ലേ പെങ്ങള് ചായ കൊണ്ടുവരാന്ന് പറഞ്ഞു. അല്ല, അത് മതി. അല്ല, ഗൾഫിലേക്ക് പോണില്ലേ ചോദിക്കാ? ഗൾഫിലേക്ക് പോണ്ട്. അറബിക്ക് വയ്യ. അയ്യോ, തലാർക്കും ശർദി, അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച്. അല്ല, അനന്തരപ്പ ജോലിക്ക് പോണ്ടേ? പോണം, ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ആ, ഇതിപ്പോ എന്താ ഈ ഫീൽഡിലെ വർക്കാണേ. അതിപ്പോ 4 ദിവസം പണി, 2 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വീട്ടിലിരിക്കാം. അപ്പൊ ഈ കലാപരിപാടികൾക്കൊക്കെ സമയം കിട്ടൂല്ലേ? എന്റെ ദൈവം, തലവലിയായി. നിനക്കറിയോ ഇവൻ എന്താ ചെയ്തതെന്ന്? ആ രമണനോട് നിന്നെ പറ്റി വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തു. നീ കള്ളുകുടിയനാണ്, സിഗരറ്റ് വലിക്കും, തോന്നിയാസിയാണ് എന്ന് വേണ്ട നിന്റെ കല്യാണം കൊടുക്കാൻ വേണ്ടിയുള്ളത് ഒക്കെ അവൻ പറഞ്ഞു. ഞാനോ എപ്പോ? ഞാൻ എന്റെ ചെവിയോട് കേട്ടതാ. അറിയാമോ, എടാ ആനന്ദ, ഇത്രയും കാലം നിന്റെ കല്യാണം നടക്കാത്തതിന് കാരണം ഇവനാണോ എന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. പങ്കിയാമ്മ, എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറയാൻ നിൽക്കുന്നത് നിങ്ങള്? ഞാനൊരു സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കള്ളുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അനന്തൻ നിന്നെ ഞാണ്ടല്ലോ. അളിയ ബന്ധം എന്നോട് പറഞ്ഞെന്നറിയോ? ഈ ബന്ധം എങ്ങാനും നടന്നിട്ടുണ്ടെങ്കില് അവൻ കാസർകോട്ടിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോന്ന്, എന്നിട്ട് അവിടുത്തെ വല്ല ആശ്രമത്തിലും കഴിയൂത്രേ. വേണ്ടി വന്ന വടക്കേന്ത്യയിലെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് അവിടുത്തെ അന്നദാനം സ്വീകരിച്ച് അവിടെ തന്നെ സമാധി അടയുന്നു. പറഞ്ഞ പറഞ്ഞ പറഞ്ഞ് ചെയ്യണമല്ലേ അവൻ. ഒരു അനന്തരം എന്ന് ഞാൻ ഒരു അമ്മാവനോട് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഏതാണോളെ പറഞ്ഞത്? എടാ ഈ പറഞ്ഞൊക്കെ സത്യമാണോ? ഒന്ന് പറഞ്ഞ സത്യാണ്, പറച്ചിന് മാത്രല്ല ഞാൻ ചെയ്യുകയും ചെയ്യും. ഉണ്ടോ? പിന്നെ എന്താ പറയണ്ട? ഞാന് എങ്ങനെയെങ്കിലും ഈ ബന്ധം മുടങ്ങി കിട്ടാനാ പിന്നെ ഞാൻ നോക്കിയത്. ആവശ്യമില്ലാത്ത അടിമാങ്ങി പങ്കിയ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോടാ. പോട്ടെ പങ്കിയമ്മ, അങ്ങോട്ട് മാറുന്ന അങ്ങോട്ട്. പിന്നെ ഇന്നലെ വരെ ഞാൻ പിന്നെ എന്തോരം ഉപദേശിച്ചാന്നറിയോ? നല്ല ബന്ധമുണ്ട, നല്ല കുട്ടിയാണ്, ഇഷ്ടംപോലെ കാശും പണുണ്ട്, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാ നമ്മള്? അല്ല പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ലെങ്കിലേ അവനിവിടെ കെട്ടാചരക്കായിട്ട് നിന്നോട്ടെ. ബാക്കിയുള്ള ആമ്പിള്ളേര് വേറെ ഉണ്ടാവും, കൊറെ കഴിയുമ്പളേ അവന് മനസ്സിലാവും പറ്റിയത് തെറ്റായിരുന്നു എന്നുള്ളത്. അവന് തെറ്റ് പറ്റേ പറ്റാതിരിക്കാൻ എന്താണെങ്കിൽ ചെയ്തോട്ടെ, ഇതൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ദൈവമേ. ഞാൻ ഇവിടെ നിക്കണില്ല ചേച്ചി, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ പറയല്ലേ പങ്കെ, ചേച്ചിക്ക് ഒരബദ്ധം പറ്റിയല്ലടാ. സാരമില്ലടാ, അവക്കൊരബദ്ധം പറ്റിയല്ലയോ പങ്കിയമ്മ. അമ്മയ്ക്കൊരബദ്ധം പറ്റിയതല്ലേ. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ പങ്കി വാ.